കാണുമ്പോൾ സുജാത ഒന്ന് 10 വയസ്സ് തോന്നുന്നു. സുജാത ചേച്ചിയുടെ മോഹൻ ചേട്ടൻ, സുജാത ചേച്ചി ആദ്യമായി കണ്ട ആ സംഭവം നൊസ്റ്റാൾജിയ വിവരിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ട് സുജാത ചേച്ചിയെ മോഹൻ ചേട്ടൻ കാണുമ്പോൾ സുജാത ചേച്ചിക്ക് 10 വയസ്സ്. ഈ പാട്ട് ഞാനന്ന് ദാസേട്ടന്റെ സ്റ്റേജിലിരിക്കുകയാണ്. അപ്പോൾ ഒരു ദാസേട്ടൻ പറയാണ്, കലാഭവനിൽ പഠിക്കുന്ന ഒരു കുട്ടി മുമ്പിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ആ കുട്ടിയെ പാടാൻ വിളിച്ചു. പാടാൻ വിളിച്ച് പാടുന്നത് ഈ പർട്ടിക്കുലർ സോങ് ആയിരുന്നു, കിലുകിലും. കിലുകിലും എന്ന സോങ് പാടിയാണ് സുജാത ചേച്ചി മോഹൻ ചേട്ടന്റെ ഹൃദയത്തിലേക്ക് കടന്നത്. അന്ന് സുജാത ചേച്ചിയുടെ വയസ്സ് കെട്ടാൽ ഞെട്ടും. കാരണം 10 വയസ്സാണെന്ന് സുജാത ചേച്ചിക്ക്, മോഹൻ ചേട്ടന് 20 വയസ്സും. ഇത് മോഹൻ ചേട്ടൻ പറയുമ്പോൾ കുലുങ്ങിച്ചിരിക്കുന്ന സുജാത ചേച്ചിയെ നമുക്ക് വീഡിയോയിൽ കാണാം. ചേച്ചിയുടെ പാട്ട് കേട്ട് ആരാധകനായി മാറിയ മോഹൻ ചേട്ടന് ഇന്നും അതേ സപ്പോർട്ടാണ് സുജാത ചേച്ചിക്ക്. ആ പാട്ട് പാടിക്കഴിഞ്ഞ് നേരെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അന്ന് സുജുവിന്റെ 10 വയസ്സ്, എനിക്ക് 20 വയസ്സ്. നമ്മളൊക്കെ കാണുന്ന അന്ന് മുതൽ സുജാത ചേച്ചിയെ കാണാൻ ഒരുപോലെയാണ് സന്തൂർ മമ്മി. മലര പതിറ്റാണ്ടായി മലയാളിയുടെ മനസ്സിൽ ശുദ്ധ സംഗീതത്തിന്റെ തേൻമഴ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഗായികയാണ് സുജാത മോഹൻ. പാദസര കിളുക്കം പോലുള്ള ആ മധുരനാദത്തിൽ അലിഞ്ഞൊഴുകിയ ഗാനങ്ങൾ അനവധിയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം, അതുമാത്രമല്ല കൊഞ്ചലോടുകൂടി ഉള്ള ഒരു ആലാപനം, ഇങ്ങനെയൊക്കെയാണ് സുജാത ചേച്ചി സംഗീതാസ്വാദകരുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തിയത്. തൻ്റെ സംഗീത സഭയിലേക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയത് ഹസ്ബൻഡ് മോഹൻ ചേട്ടനാണെന്ന് പലപ്പോഴും സുജാത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സോങ് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ടായിരിക്കും വരിക. ആ സമയത്തും യാതൊരു ബുദ്ധിമുട്ടും മോഹൻ ചേട്ടൻ തരാറില്ലായിരുന്നു. അതല്ലാത്ത സമയങ്ങളിൽ ഒരുപാട് വൈകിക്കഴിഞ്ഞാൽ തന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് മോഹൻ ചേട്ടൻ എത്തുമായിരുന്നു. ഇനി റെക്കോർഡിംഗ് രാത്രിയായിട്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങും. ഇങ്ങനെയൊക്കെ ഒരുപാട് സാക്രിഫൈസ് ചെയ്താണ് തൻ്റെ ഈയൊരു ഗാനാലാപനത്തെ ഭർത്താവ് സപ്പോർട്ട് ചെയ്തതെന്ന് അഭിമാനത്തോടെ പറയുന്ന സുജാത ചേച്ചിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നേക്കാൾ കൂടുതൽ എൻ്റെ പാട്ടിനെ സ്നേഹിച്ചത് മോഹനാണെന്നാണ് സുജാത ചേച്ചി പലപ്പോഴും പറയാറുള്ളത്. സുജാത ചേച്ചിയുടെ മുഖത്തെ ആ സന്തോഷം കാണുമ്പോൾ എത്രമാത്രം ആ ഭർത്താവ് സുജാത ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സുജാത ചേച്ചി ഒരു സന്തൂർ മമ്മിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നതിന് പുറകിലെ ആ ഒരു വലിയ സപ്പോർട്ടെന്ന് പറയുന്നത് ഭർത്താവായിട്ടുള്ള മോഹൻ സാർ തന്നെയാണ്. പലപ്പോഴും സുജാത ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും പുറകിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ മകളുമാണെന്ന്. ആ സന്തോഷം എപ്പോഴും സുജാത ചേച്ചിയുടെ മുഖത്ത് കാണാനും സാധിക്കും. രസകരമായ വാർത്തകളും വിശേഷങ്ങളും അറിയാനായിട്ട് മാഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.